ട്രക്കും കാര്യങ്ങളും വേറെ കുറച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് വണ്ടി കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാം. ഡിസ്മാൻഡിൽ ഈ ബോഡി കിറ്റ് അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ബോഡി കിറ്റാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ക്രാഷ് ഗാർഡ് വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ബെൻഡായാലും എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ക്രാഷ് ഗാർഡിലേക്ക് വരുള്ളൂ, ബോഡിയിലേക്ക് എഞ്ചിനിലേക്ക് കാര്യങ്ങളിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെയാണ് വേണം അവർ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് അഴിക്കാം എന്നുള്ള രീതിക്കാണ്. ഹായ്, ഞാൻ സ്വാമി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിയറോൻ്റെ വീഡിയോ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്തിരുന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നു കുറച്ച് കമൻസ് വന്നിരുന്നു വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ മെക്കാനിക്ക് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്, ആൾ ഉണ്ടായില്ല അവിടെ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് സ്ഥലത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ കുറച്ചും കൂടി വർക്കും കാര്യങ്ങളും വേറെ കുറച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് വണ്ടി കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാം. ഡിസ്മാൻഡിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടല്ല, നമ്മൾ ബോഡി കിറ്റ് കംപ്ലീറ്റ് അഴിക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ഫോർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അഴിക്കണം. ഹാൻഡ് ബോൾ റൈസർ ചെറുതായിട്ടൊന്നും കൂടി ചെയ്തിടാനുണ്ട്. പിന്നെ അതുപോലെ ചേസിൻ്റെ അവിടെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഭാഗത്ത് ചെറിയൊരു ബെൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബെൻഡ് ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ബോഡി കിറ്റ് അഴിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറിയാമല്ലോ, അല്ലെങ്കിൽ തന്നെ ഫുള്ള് ഫയറിങ് വരുന്ന ടൈപ്പ് ഇങ്ങനത്തെ ഒരു ബോഡിയാണ്. പിന്നെ ഇത് ഫ്രണ്ടായാലും നമുക്കൊന്ന് അഴിച്ചൊന്നും കൂടി ഈ ഫയറിങ്ങിലൊക്കെ കുറച്ച് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇടയിൽ കറക്റ്റാ റബ്ബറിൻ്റെ ഒരു ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചൊന്നും കൂടി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ അതുപോലെ ഈ ബോഡി കിറ്റ് അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ബോഡി കിറ്റാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അഴിക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അത് ഞാൻ കൃത്യം കാണിച്ചിട്ട് ഓരോ ക്ലാമ്പുകളും ഇതിന് രണ്ട് മൂന്ന് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കറക്റ്റ് ശ്രദ്ധിക്കുക. കാരണം ബാക്കിൽ അടിയിലായിട്ട് വരുന്നുണ്ട്, സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ക്ലാമ്പുണ്ട്, അതുമ്മയാണ് ബോഡി പിടിച്ചിടുക. അപ്പോൾ അതൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ അതുപോലെ ടാങ്കിൻ്റെ ഈ മറ്റേ ഷ്രൗഡ്, അതുപോലെ ബാക്ക് ബോഡി, ബ്രേക്ക് ലൈറ്റ്, ബാക്ക് മഡ് ഗാർഡ്, ഗ്രാബ്, ലേഡീസ് ഹാൻഡിൽ, അതുപോലെ ലേഡീസിൻ്റെ ഫുട് റെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ഹാൻഡിൽ, ഹെഡ് ലൈറ്റ് അസംബ്ലി, ഫ്രണ്ട് ടീ ഫോർക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് അഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യുക. പിന്നെ സൈലൻസർ അഴിക്കും, ഫുട് റെസ്റ്റ്, എല്ലാ കാര്യങ്ങളും അഴിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും ചെറിയ ബെൻഡ് എടുക്കുമ്പോൾ അവർ കറത്തിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊന്നും ബെൻഡാവരുതെന്ന് വെച്ചിട്ടാണ് എല്ലാം അഴിക്കുന്നത്. അപ്പോൾ അത് ക്രാഷ് ഗാർഡ് വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ബെൻഡായാലും എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ക്രാഷ് ഗാർഡിലേക്ക് വരുള്ളൂ, ബോഡിയിലേക്ക് എഞ്ചിനിലേക്ക് കാര്യങ്ങളിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെയാണ് വേണം അവർ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് അഴിക്കാം എന്നുള്ള രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ തൃശ്ശൂർ കൊണ്ട് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ആക്ച്വലി ഇന്ന് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് പെയിൻറ്റിങ് ടച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ എന്തായാലും മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് കാണണം. ഇപ്പോൾ അടുത്തതിൽ കുറച്ചൊരു അൺബോക്സിങ് കേസുകളും കൂടി ഉണ്ട് വീഡിയോസ്. അതിൽ കുറച്ച് എൻ്റെ ബോക്സസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ ബോഡി കിറ്റ്സും അതുപോലെ വേറെ കുറേ സ്പെയേഴ്സൊക്കെ ഞാൻ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്പെയേഴ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ അത് നമ്മളത് തിരിച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. അപ്പോൾ ഞാൻ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ അൺബോക്സിങ്ങിൻ്റെ അതേപോലെ പാർട്സുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കൃത്യം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അഴിക്കണതിലേക്ക് പോവാം. ഇതാണ് രണ്ട് ക്ലാമ്പ് വരുന്നത് ഇവിടെ. ഈ ക്ലാമ്പ് ആക്ച്വലി നമ്മൾ നോക്കിയിട്ട് ബോഡി കിറ്റ് എടുത്തില്ലെങ്കിൽ ക്ലാമ്പ് പൊട്ടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണാണ് ഈ പ്രശ്നം തന്നെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അഴിക്കുക. ഇവിടെയാണ് ബോഡി കിറ്റിൻ്റെ സൈഡിലൊരു സ്ക്രൂ വരുന്നത്, സൈഡ് ബോഡിയുടെ വരുന്നത്. ഇത് ഇവിടെ ഒരു സ്ക്രൂ വന്നു, പിന്നെ ബാക്കിലൊന്നും ഒരു സ്ക്രൂ വരുന്നത്. ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കൊടുക്കുക, ഇത് അഴിക്കുമ്പോൾ നോക്കി വെച്ചില്ലെങ്കിൽ ബോഡി കിറ്റ് പൊട്ടും. പിന്നെ ഉള്ളത് ആ ക്ലാമ്പുമ്മയാണ് നിൽക്കുന്നത്. ഇതൊരു സൈഡാണ് ഉള്ളൂ, അതേപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് ആ വണ്ടിയുടെ ഗ്രാബാണ് അഴിക്കുന്നത്. അത് ബോഡി അഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് വലിച്ചു വരുമ്പോൾ അത് കറക്റ്റ് പെയിൻറ്റ് പോകാണ്ടും പൊട്ടാണ്ടൊക്കെ എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയായി. അതാണ് ഇപ്പോൾ നമ്മൾ ബാക്ക് ഗ്രാബ് നമ്മൾ പഴിക്കുന്നത്.
നമുക്ക് നെക്സ്റ്റ് ബാക്കിലെ ബ്രേക്ക് ലൈറ്റാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ വണ്ടി എന്തെങ്കിലും നമുക്ക് ബെൻഡുകാരിലെടുക്കാൻ വേണ്ടി കിടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, അപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് കിടത്തിയിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് കാരണമാണ് ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് സേഫായിട്ട് നമ്മൾ വണ്ടി എപ്പോഴും കൊടുക്കുന്നത്. ഇതിൻ്റെ വയറിങ് മാറ്റിയിട്ടുള്ള കാരണം നമ്മൾ വേറെ കട്ട് ചെയ്തിട്ട് വേറെ കൊടുത്തിട്ടുള്ളതാണ് ചെയ്യണത്, കാരണം 180 വയറിങ് ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ വേറെ മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ടാങ്കിൻ്റെ ഷ്രൗഡാണ് അഴിക്കുന്നത്, ആ ഫെയറിങ്. അത് ഫസ്റ്റ് അത് അഴിക്കാൻ കാരണം അത് ചെയ്സമേന്ന് അതിനൊരു ഉള്ളിലൊരു ക്ലാമ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുമ്മയാണ് ഇപ്പോൾ എടുത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇത് അഴിച്ചിട്ട് മാത്രമാണ് ടാങ്ക് അഴിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ബാക്കിയുള്ള വണ്ടികളുടെ പോലെ അഴിച്ചിട്ട് വലിക്കരുത്, ക്ലാമ്പ് പൊട്ടിപ്പോവും. ഞാൻ അഴിക്കുമ്പോൾ കാണിച്ചു തരാം. അന്ന് തിരിച്ച് അത് അകത്ത് കാണിച്ച് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു ക്ലാമ്പ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ആ ക്ലാമ്പ്, ഇത് ആ ചെയ്സമ്മയാണ് നിൽക്കുക, ഇതാണ് ക്ലാമ്പ്, ഇതിൻ്റെ അകത്താണ് നിർത്തുണ്ടാവുക. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെയ്സമ്മയെന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലേഡീസ് ഫുട്ടർസിനും പഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാരി കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു 3 ബോൾട്ട് ഉണ്ട്, ഒരെണ്ണം ബാക്ക് ഫുട്ടറസ്റ്റിൽ, പിന്നെ മുകളിൽ 2 കാണാം ചെയ്സിലായിട്ട്. ചെയ്സിന്ന് 2 ക്ലാമ്പ് മുകളിൽ വന്നിട്ടുണ്ട്, അത് 2 അഴിക്കണം. പിന്നെ മഡ് ഗാർഡിന് ഒരു 4 ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ അതും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ചെയിൻ പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ കവർ കാര്യങ്ങൾ അഴിച്ചിടണം. അപ്പോൾ കാരണം വെച്ചാൽ ഒന്ന് ടോട്ടലി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകണത്. Shoulder, done with my cigarette.
tell me you're no good. I'm brushing away to you, the weight of you, of my shoulder. Yeah. Done with my cigarette, and when all the smoke is clear, I'm brushing away to you, the weight of you, the weight of you. Don't need a no man. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുവിധം ഐറ്റംസ് ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോൾ അവർ ബാക്ക് സ്വിങ്ങാമ ടയർ എഞ്ചിനൊക്കെ ആയിട്ടാണ് കൊണ്ടുവച്ചെല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വേറെന്തെങ്കിലും വയറിങ്ങോ അതുപോലെ വേറെന്തെങ്കിലും അറിയിക്കാൻ പറഞ്ഞായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ടിൽ നെക്സ്റ്റ് വീഡിയോ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.